എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ 10-ാമത്തെ ദശകം തുടങ്ങാം. ഈ ദശകത്തിൻ്റെ പേര് സൃഷ്ടിഭേദങ്ങൾ എന്നാണ്. കഴിഞ്ഞ ദശകം അവസാനിപ്പിച്ചത് തന്നെ മേൽപ്പത്തൂർ ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടി തുടങ്ങാൻ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വർദ്ധിത ബലനായി തീർന്ന ആ ബ്രഹ്മാവ് ഇങ്ങനെ പലതരത്തിൽ സൃഷ്ടി നടത്തുകയാണ്. അതാണ് ആദ്യത്തെ 2 ശ്ലോകങ്ങളെ കൊണ്ട് പറയണത്. ഈ ദശകത്തിൽ വസന്തതിലകം എന്നു പേരുള്ളൊരു ചെറിയ വൃത്തമാണ്, 14 അക്ഷരങ്ങളുള്ള ഒരു ചെറിയ വൃത്തമാണ് ഉപയോഗിച്ചേക്കണത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ദിവസം 2 ശ്ലോകം വീതം നോക്കി പോവാം എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം. വൈകുണ്ഠ വർദ്ധിതബലോധവത്പ്രസാദം ഭോജയോനിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാതിരശ്ചാം ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ. ആദ്യമായിട്ട് ആ ബ്രഹ്മാവ് എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. വൈകുണ്ഠ ഭഗവാനെ വിളിക്കുകയാണ്, മേൽപ്പത്തൂരിൻ്റെ സംബോധനയാണ്. കുറേ സംബോധനകൾ കേട്ടു, വിഭോ പ്രഭോ എന്നൊക്കെ കേട്ടു, ഇവിടെ വൈകുണ്ഠ എന്നാണ് വിളിക്കുന്നത്. വൈകുണ്ഠ നിലയവാസി ആയിട്ടുള്ള ഹേ ഭഗവാനെ ഗുരുവായൂരപ്പ, ഭവത് പ്രസാദാത് അങ്ങയുടെ പ്രസാദം കൊണ്ട് തന്നെ. കഴിഞ്ഞ ദശകം മുഴുവനും ഭഗവാന്റെ ആ പ്രസാദം എങ്ങനെയാണ് ബ്രഹ്മാവിന് കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ പ്രസാദം കൊണ്ട് തന്നെ വർദ്ധിത ബലഹ ബലം വർദ്ധിച്ചവനായ തപസ്സുകൊണ്ടും, അതുകൊണ്ട് തപസ്സും വർദ്ധിച്ചു, മതിബലം തപോബലമൊക്കെ വർദ്ധിച്ചു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ വിദ്യ ചെയ്താണ് അതിന് തഴക്കം വരിക. വിദ്യ ആവർത്തിച്ച് അനുശീലിച്ചാലാണ് അതിന് തഴക്കം വരിക. കർമ്മം ചെയ്താണ് തഴക്കം വരിക. അപ്പോൾ അങ്ങനെ വർദ്ധിച്ചു വരുന്ന ബുദ്ധിയോടുകൂടിയിട്ട് എങ്ങനെ സൃഷ്ടി നടത്തണമെന്നുള്ള ആ ഒരു ആശയം നല്ലവണ്ണം ഉറച്ചു വന്നവനായ ആ ബ്രഹ്മാവ്, അതാണ് ഭവത് പ്രസാദാത് വർദ്ധിതബലഹ അംഭോജ യോനിഹി. അംഭോജം താമരയിൽ ജനിച്ചവനായിട്ടുള്ള ആ ബ്രഹ്മാവ് അഥ അനന്തരം ഈ വർദ്ധിച്ച ബലത്തോടുകൂടിയവനായി തീർന്നതിന് ശേഷം ഭൂരുഹമയാണി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ജനിച്ചു വരുന്ന ഭുവി രോഹന്തി ഇതി ഭൂരുഹം എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ തന്നെ, വള്ളികൾ, ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ, തളിരുകളോടുകൂടിയ ചെറിയ മരങ്ങൾ, വലിയ മരങ്ങൾ, ഇതൊക്കെ ഇതിനെയൊക്കെ ഭൂരുഹമയാണി. അതുപോലെ സ്ഥാസ്നൂനി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉറച്ചു നിൽക്കുന്ന ഇളക്കം തട്ടാത്തവയായ സ്ഥാവരങ്ങളായിട്ടുള്ള പാറകൾ, പർവ്വതങ്ങൾ തുടങ്ങിയിട്ടുള്ളതും. തഥാ തിരശ്ചാം ജാതീഹി. തിരശ്ചാം ജാതി എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികൾ, അതിലെല്ലാം പെടും. ഒറ്റക്കുളമ്പുള്ളത്, ഇരട്ടക്കുളമ്പുള്ളത്, പലതരത്തിലുള്ള നഖങ്ങളുള്ളത്, നഖങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം കൊണ്ട് 5 നഖങ്ങളുള്ള ശ്വാക്കൾ, നായ്ക്കളെ പോലെയുള്ളവയെ ഉള്ളവയും, അതുപോലെ ഒറ്റക്കുളമ്പുള്ള കുതിര, വരാഹം തുടങ്ങിയിട്ടുള്ളത്, 2 കുളമ്പുള്ള പശുക്കൾ, ആടുകൾ പോലെയുള്ള ജീവികൾ, ഇങ്ങനെ എല്ലാത്തിനെയും പെടുത്തിയിട്ടാണ് തിരശ്ചാൻ ജാതീഹി എന്ന് പറഞ്ഞത്. എല്ലാ തരത്തിലുള്ള തിര്യക് ജാതികൾ, പക്ഷിമൃഗാദികളെയൊക്കെ സൃഷ്ടിച്ചു. അതിനുശേഷം മനുഷ്യനിവഹാൻ ദേവഭേദാൻ അപി. മനുഷ്യനിവഹാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെയൊക്കെ തന്നെ, മനുഷ്യരുടെ സമൂഹം. മനുഷ്യനിവഹാൻ ദേവഭേദാൻ, ദേവന്മാരുടെ ഭേദങ്ങൾ. ദേവന്മാരുടെ ഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ദേവന്മാർ തന്നെ പലതരത്തിലുണ്ട്. യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയിട്ട് ഈ ദേവന്മാരും ഉപദേവന്മാരും ഒക്കെ ആയിട്ട് കുറേ എണ്ണങ്ങളുണ്ട്. ഇവരൊക്കെ പലതരത്തിലുള്ള കിന്നരന്മാർ, ഗന്ധർവന്മാർ എന്നൊക്കെ പറഞ്ഞാൽ പാട്ട് പാടുന്നവർ, നൃത്തം ചെയ്യുന്നവരൊക്കെ, ഇതൊക്കെ ദേവഗണങ്ങളിൽ പെട്ടവർ തന്നെയാണ്. അപ്പോൾ ഇവരെയൊക്കെയും, അതാണ് ദേവഭേദാൻ അപി ജീവദേഹാൻ,
ഇങ്ങനെയൊക്കെയുള്ള ജീവദേഹങ്ങളെ, ജീവന്മാരുടെ ശരീരങ്ങളെ, പ്രജകളെ നിർമ്മിച്ചു എന്ന്, പ്രജകളെ സൃഷ്ടിക്കാൻ പുറപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, അങ്ങനെയുള്ള ജീവദേഹങ്ങളെ, മനുഷ്യരെയും ദേവന്മാരെയും ഒക്കെ അസൃജത് സൃഷ്ടിച്ചു അത്രേ. അസൃജത് കില എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതും പുരാണ പ്രസിദ്ധമാണ്, പണ്ട് ഇങ്ങനെയൊക്കെയാണ് സൃഷ്ടി തുടങ്ങിയത് എന്നുള്ള തുടങ്ങിയത് അത്രേ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ അത്രേ ചേർക്കലാണ് സംസ്കൃതത്തിൽ കില അഥവാ ഖലു എന്നുള്ള ഹി എന്നൊക്കെയുള്ള പദങ്ങളെ കൊണ്ട് അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചു തുടങ്ങിയത്. ഉറച്ച സാധനങ്ങൾ, പാറ പോലെയുള്ളത്, അതുപോലെ പക്ഷി മൃഗാദികൾ, മരങ്ങൾ, അതിനൊക്കെ ശേഷമാണ് മനുഷ്യർ, പിന്നെ ദേവന്മാർ, ദേവന്മാരിൽ തന്നെ വിവിധ തരത്തിലുള്ള ദേവകളെയൊക്കെ സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാം ഒരേ ആൾ തന്നെയാണ് സൃഷ്ടിച്ചത്. മനുഷ്യരെ സൃഷ്ടിച്ചതും പാറയെ സൃഷ്ടിച്ചതും പർവ്വതത്തിനെ സൃഷ്ടിച്ചതും ഒക്കെ ഒരാൾ തന്നെയാണെന്നുള്ളത് കൊണ്ട് ഇതൊക്കെ എല്ലാത്തിലും ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇതൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തമപ്രധാനമായിട്ടുള്ള, തമോ ഗുണത്തിന് വശംവദനായിട്ട് ബ്രഹ്മാവ് കുറേ സൃഷ്ടി നടത്തി. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. മിഥ്യാഗ്രഹാസ്മിമതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനസ്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധി. പെട്ടെന്ന് തമപ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചു അത്രേ. അതാണ് മേൽപ്പത്തൂര് പറയണത്. പഞ്ചവിധാം സസൃഷ്ട്വ, അഞ്ച് വിഷയങ്ങളെ, തമപ്രധാനങ്ങളായിട്ടുള്ള അഞ്ച് വിഷയങ്ങളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഏതൊക്കെയാണ്? സഹ ബ്രഹ്മ, ആ ബ്രഹ്മാവ് മിഥ്യാഗ്രഹാസ്മിമതിരാഗവികോപഭീതി ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തിയും സൃഷ്ട്വ. അപ്പോൾ മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം തുടങ്ങിയിട്ടുള്ളതൊക്കെ ചേർന്നിട്ടുള്ള ഭീതി എന്നാണ് പറയുന്നത്. മിഥ്യാഗ്രഹം എന്നാണ് കേട്ടോ വാക്ക്. മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം, ഭീതി, അങ്ങനെ അഞ്ചെണ്ണം. എന്താണ് ഈ മിഥ്യാഗ്രഹം എന്ന് പറയുന്നത്? മിഥ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, തെറ്റിദ്ധരിക്കൽ, അതായത് എന്നിൽ നിന്ന് വേറിട്ട് മറ്റൊന്നുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ലോകത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ലോകത്ത് ആകെ ഒന്നേ ഉള്ളൂ, ഭഗവാൻ സൃഷ്ടിച്ചതായിട്ടുള്ള ഭഗവാന്റെ സൃഷ്ടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ, അതായത് വേറൊന്നാണ് ഇത്, എന്നിൽ നിന്ന് വേറൊന്നാണ്, അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ ആവശ്യമില്ലാത്തത് പറയുകയൊക്കെ ചെയ്യുന്നത് ഈ മിഥ്യാഗ്രഹം കൊണ്ടാണ്. അതാണ് മിഥ്യാഗ്രഹം, തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റിദ്ധരിക്കാൻ ഈ പ്രപഞ്ചം യഥാർത്ഥമാണെന്നും എന്നിൽ നിന്ന് വേറിട്ട് ഉള്ളതാണ് പ്രപഞ്ചം എന്നുള്ളതൊക്കെ, അതൊക്കെയാണ് തെറ്റിദ്ധാരണ. ഇനി അടുത്തതാണ് അസ്മിമതി. അസ്മിമതി എന്ന് പറഞ്ഞാൽ അഹംബുദ്ധി, ഞാനെന്ന ഭാവം, അതുപോലെ തന്നെ എൻ്റെ, എൻ്റേത്, നിൻ്റേത് എന്നൊക്കെയുള്ള ആ ഒരു എൻ്റേത് എന്ന് പറയുമ്പോൾ അതിനോടൊരു അമിതമായിട്ടുള്ള വാത്സല്യവും അതിനോട് അത് വിട്ടുകൊടുക്കാൻ പറ്റായക, ഇങ്ങനെയൊക്കെയുള്ളതിനെയാണ് അസ്മിമതി എന്ന് പറയുന്നത്. പിന്നെ രാഗം, രാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയങ്ങളോടുള്ള അത്യധികമായിട്ടുള്ള താത്പര്യം, അതാണ് രാഗം. സ്വത്ത്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിപ്പറിക്കാനുള്ള മോഹം, അവരവരുടെ സ്വത്ത് ഭൂമി ഇതൊക്കെ നഷ്ടപ്പെട്ട് പോവാതെ അതിനെ തടഞ്ഞു വെച്ച് തന്നിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് കൊണ്ടു നടക്കലാണ്, അതിനോടുള്ള അമിതമായിട്ടുള്ള മോഹത്തിനെയാണ് രാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വികോപം എന്ന് പറയുക. വികോപം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടാഞ്ഞാൽ, നമ്മൾ വിചാരിക്കണത് പോലെ കിട്ടിയിട്ടില്ല എങ്കിൽ അത് കിട്ടാതെ പോയാൽ വരുന്നതായ മനസ്സിൻ്റെ അവസ്ഥാന്തരം, ദേഷ്യം വരൽ, അതാണ് വികോപം. വിശേഷേണ വരുന്നതായിട്ടുള്ള അത്യധികമായിട്ടുള്ള ദേഷ്യം. അത് കഴിഞ്ഞാലോ വികോപം
ഇനി ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടിയും നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അതാണ് ഭീതിഹി. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗവും വികോപവും ഇതോടൊക്കെ ഇതിനോടൊക്കെ കൂടി ചേർന്നിട്ടുള്ളതായ ഭീതിയും. ഭീതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ, അതായത് നമുക്ക് സ്വത്ത് വേണമെന്നും ധനം വേണമെന്നൊക്കെ ഉള്ള തോന്നൽ, അതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്, അതാണ് ഭീതി. അതൊക്കെ കൊണ്ട് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തിം സൃഷ്ട. ഇങ്ങനെയൊക്കെ അഞ്ച് വിധത്തിലുള്ള അജ്ഞാനകാര്യങ്ങൾ സൃഷ്ടിച്ചിട്ട്, അജ്ഞാനവൃത്തിം സൃഷ്ട, അതൊക്കെ ബ്രഹ്മാവ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിനെയൊക്കെ അങ്ങോട്ട് സൃഷ്ടിച്ചു. പെട്ടെന്ന് വേണം എന്ന് വിചാരിച്ചിട്ടല്ല, കുറച്ചൊന്ന് അബദ്ധത്തിലാണ്, അനിയന്ത്രിതമായിട്ടാണ് സൃഷ്ടി നടന്നത് എന്നാണ് നമുക്ക് അടുത്ത വരി വായിച്ചാൽ മനസ്സിലാവുക. എന്താണ് ഉണ്ടായത്? ഇതൊക്കെ അജ്ഞാനത്തെ ഉണ്ടാക്കുന്നതാണ്, അതായത് തെറ്റിദ്ധാരണകളാണ് മുഴുവനും. ഇതൊന്നും നമ്മുടെയല്ല, പ്രപഞ്ചം നമ്മിൽ നിന്ന് വേറിട്ടൊന്നല്ല. ധനാദികൾ കിട്ടണം എന്ന് നമ്മൾ മോഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് പോവുമോ, ഇതെങ്ങനെ തടഞ്ഞു വയ്ക്കാം, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തന്നെ എങ്ങനെ ഈ സ്വത്തും ധനമൊക്കെ ഉണ്ടാക്കാം തുടങ്ങിയിട്ടുള്ളതൊന്നും ഈ മോക്ഷപ്രാപ്തിക്ക് അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നയിക്കുന്നതിന് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ അനിയന്ത്രിതമായിട്ട് സൃഷ്ടിച്ചു പോയതാണ് ബ്രഹ്മാവ് എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, ഈ അഞ്ച് വിധത്തിലുള്ള അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, അത് അജ്ഞാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വളരെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് സൃഷ്ടിച്ചത് എന്ന് ബ്രഹ്മാവിന് അപ്പോഴാണ് ബോധ്യം വന്നത്. അതുകൊണ്ട് പറയാണ്, ഉദ്ദാമ താമസ പദാർത്ഥ വിധാന ദൂന. ഉദ്ദാമം എന്ന് പറഞ്ഞാൽ അത്യധികമായ, താമസ പദാർത്ഥ വിധാന ദൂന. താമസ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിന് പ്രാധാന്യമുള്ളതായ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് ചേർന്നതല്ല, നമ്മുടെ സത്വഗുണ പ്രധാനമായിട്ടുള്ളൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലായപ്പോൾ, അങ്ങനെയുള്ള വസ്തുക്കളും ഞാൻ സൃഷ്ടിച്ചുവല്ലോ. ഉദ്ദാമ താമസ പദാർത്ഥ വിധാനം, ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് ദൂനഹ, പശ്ചാത്തപിക്കുന്നവനായിട്ടുള്ള ആ ബ്രഹ്മാവ് എന്തു ചെയ്തു? വിശുദ്ധേയി, ഈ ചീത്തത്വങ്ങളൊക്കെ തന്നിൽ നിന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് വിശുദ്ധിക്കായിക്കൊണ്ട് ത്വദീയ ചരണസ്മരണം തേനെ, പശ്ചാത്താപ വിവശനായി. ഇങ്ങനൊരു അഞ്ചെണ്ണം ആവശ്യമേ ഉണ്ടായിരുന്നില്ല, സൃഷ്ടിക്കുന്നെ വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ്, പക്ഷെ അതിനെയൊക്കെ സൃഷ്ടിച്ചു പോയി. ഇനി എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ പാപമില്ലാതെയാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, അതിന് വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ത്വദീയ ചരണസ്മരണം, ഭഗവാന്റെ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ അങ്ങേറ്റം ധ്യാനിച്ചു അത്രേ. അതാണ് ത്വദീയ ചരണസ്മരണം തേനെ. തേനെ എന്ന് പറഞ്ഞാൽ വിസ്താരത്തോടു കൂടിയിട്ട് മനസ്സിൽ ആലോചിച്ചു എന്നർത്ഥം. തനു വിസ്താരേ കരണേ എന്നുള്ളതിൻ്റെ ലിട്ടിലെ രൂപമാണ് അത്. മനസ്സിൽ കഠിനമായിട്ട് ആലോചിച്ചു, ഭഗവാന്റെ മനസ്സിനെ അങ്ങോട്ട്, ഭഗവാന്റെ തൃപ്പാദങ്ങളെ മനസ്സിൽ അങ്ങോട്ട് ആലോചിച്ചു. അതുകൊണ്ട് എൻ്റെ ഈ തെറ്റുകളൊക്കെ അങ്ങ് പൊറുക്കണേ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളെ ബ്രഹ്മാവ് ചിന്തിച്ചു, ധ്യാനിച്ചു എന്നർത്ഥം. അപ്പോൾ കുറേ കാര്യങ്ങൾ, മരങ്ങൾ, പാറകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് വന്നപ്പോഴാണ് പെട്ടെന്ന് തമോ ഗുണത്തിന് പ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ട് സൃഷ്ടിക്കേണ്ടി വന്നത്. അത് അനിയന്ത്രിതമായി സൃഷ്ടിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് അത് ബ്രഹ്മാവിന് തന്നെ മനസ്സിലായി, ഇതിൽ വളരെയധികം തമോ ഗുണം കൂടി ചേർന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് ഇനിയൊരു പരിഹാരം എന്തേ ഉള്ളൂ? ഭഗവാന്റെ തൃപ്പാദങ്ങളെ സ്മരിക്കുന്നേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ ആ പാദപങ്കജങ്ങളെ ബ്രഹ്മാവ് ധ്യാനിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ അവസാനിപ്പിച്ച് ഈ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തുന്നത്. എന്നിട്ടാണ് ഇനി ബാക്കി വളരെ വിശേഷപ്പെട്ട സൃഷ്ടികൾ ഇനിയാണ് നടത്താൻ പോണത്. അപ്പോൾ ഈ അജ്ഞാന സ്വരൂപങ്ങളായിട്ടുള്ള അഞ്ചെണ്ണങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമേ ബാക്കി ഉത്തമമായിട്ടുള്ള സൃഷ്ടികളൊക്കെ വരുന്നുള്ളൂ.
അപ്പോൾ ശ്ലോകം നമുക്ക് ഒന്നുകൂടി നോക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ ഈ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതെന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാത്ത കുറേ ഭാഗങ്ങളൊക്കെ കളയണമല്ലോ. അങ്ങനെയുള്ളതൊക്കെ ചിലതൊക്കെ ഉണ്ടായി തന്നെത്താൻ ഉണ്ടായി വരും. പക്ഷെ അതല്ല നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ അമൃത മഥനത്തിൽ പറയും, സമുദ്രം എന്താണ് കടഞ്ഞപ്പോൾ അതിൽ വിഷവും അതുപോലെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ടായി. അതിന് ശേഷമാണ് അമൃതം ഉണ്ടായതെന്ന് പറഞ്ഞ പോലെ നല്ലതുണ്ടാവാൻ കുറച്ച് താമസം ഉണ്ടാവും എന്നുള്ളതാണ്. അത് പിന്നെ വരുള്ളൂ. ആദ്യം തന്നെ അങ്ങോട്ട് നല്ലത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ബ്രഹ്മാവിൻ്റെ ആ സൃഷ്ടിയിൽ ആദ്യം തന്നെ അജ്ഞാന സ്വരൂപികമായിട്ടുള്ള സ്വരൂപികളായിട്ടുള്ള കുറേ വൃത്തികൾ കുറേ പദാർത്ഥങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. വൈകുണ്ഠ വർദ്ധിത ബലോധ ഭവത് പ്രസാദാദം ഭോജയോ നിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാതിരശ്ചാം ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ മിഥ്യാഗ്രഹാസ്മിമതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനസ്തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധി. മനുഷ്യർ ചെയ്യുന്നത് പോലെ തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പരിഹാരമായിട്ട് ഭഗവാനെ അങ്ങേയറ്റം ധ്യാനിക്കുക എന്നുള്ളത് അതന്നെയാണ് ബ്രഹ്മാവും ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പശ്ചാത്താപത്തോടു കൂടിയിട്ട് ഭഗവാനെ ചിന്തിച്ചാൽ പിന്നെ അതിന് ഒരു നല്ല അതിന് ശേഷം നന്നായിട്ട് പ്രവൃത്തികൾ ചെയ്യാനാവും. ആ പശ്ചാത്താപം വളരെ ആത്മാർത്ഥമായിട്ട് വേണം എന്നുള്ളതാണ്. അതാണ് ബ്രഹ്മാവിൻ്റെ ഉദാഹരണം അവിടെ കാണിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ, ബ്രഹ്മാവിന് അനുഗ്രഹമൊക്കെ കൊടുത്ത് വേണ്ടതുപോലെ സൃഷ്ടിയൊക്കെ നടത്താൻ പ്രേരിപ്പിക്കുന്ന ആ ഭഗവാൻ നമ്മളെയും വേണ്ടതുപോലെ അനുഗ്രഹിക്കട്ടെ, നമുക്കും നല്ല മാർഗം നിർദ്ദേശിച്ചു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. നമസ്കാരം.